പരിശുദ്ധ സ്ലിഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പറയുമ്പോൾ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തരിപ്പത്താ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലച്ചൊളിയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇടനേൽക്കും. അതുകൊണ്ട് ഉണർന്നിരുപ്പി ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തര ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുകയും നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരുടെ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടിയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കരത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോട് കൂടെ വന്ന് അവനെ യാത്ര ചെയ്യിച്ചു. ഹബീബായി പറയുമോ ആ
अर्पिकपड़ना समय
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. Thank you.
Thank you.
परिशुद्ध 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 वेनल उचारा देवा
പരിശുദ്ധനും മാത്രമുള്ള അനുമായ വാർത്ത
Thank you.
മധ്യവയസ്കരോടും പ്രായമുള്ളവരോടും ഒക്കെ പറയുന്നത് തിരുമേനി
ഈ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചായിരിക്കും. ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ യുവാവിന്റെ ജീവിതത്തിന്റെ ഒരു ഒരു പ്രയാണം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഒരു അവതാര പുരുഷനായിട്ടാണ്. നമ്മുടെ സഭയിൽ ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ആരംഭിക്കുന്നത് വസ്തുവാണെന്നാണ് എൻ്റെ സങ്കല്പം. അതിനു മുൻപ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉള്ളതെല്ലാം വ്യക്തിഗതമാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം അത് ചെയ്തിട്ടുണ്ട് ധാരാളം, പക്ഷെ അത് വ്യക്തിഗതമായിട്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം മനന്തരസഭയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആരംഭിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ മാതൃക കണ്ടാണ് ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഊർജം മാതൃക എന്ന് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നു. അതിനു മുൻപ് വ്യക്തിഗതമായിട്ട് പിതാക്കന്മാർ ചെയ്യും. പിതാക്കന്മാരുടെ കൈകളിൽ വരുന്ന ധനമായാലും മറ്റെന്തായിരുന്നാലും അത് ആർക്കെങ്കിലും അത് നൽകുന്നതിൽ എല്ലാ പിതാക്കന്മാരും വളരെയധികം ശുഷ്കാന്തിയുള്ളവരായിരുന്നു. കാരണം അത് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അതിശക്തമായ ഒരു ഒരു ഉപദേശവും ഒരു നിർദ്ദേശവും ഒരു കൽപ്പനയുമാണ്. അത് ചെയ്യാതെ ക്രിസ്തീയ ജീവിതത്തിന് പൂർണ്ണത വരികയില്ല എന്ന് ശക്തമായി നിർദ്ദേശിച്ചിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ പക്ഷേ അതൊരു ഓർഗനൈസ്ഡ് സിസ്റ്റം തിരുമേനി ഈ സെന്റ് പോൾസ് എന്ന് പറയുന്ന ഈ ഇവിടെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് സുവിശേഷ പ്രസംഗവും പഠിപ്പിക്കലും ആരംഭിച്ചുകൊണ്ട് ഞാൻ കേട്ടിരിക്കുന്നു. എന്നൊക്കെ കൂടെ നിങ്ങൾക്ക് അറിയാം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല, മലപ്രസവം മുഴുവനും അത് വ്യാപിച്ചു, മലബാറിലേക്ക് ചെന്നു. അവിടെ തിരുമേനിക്ക് അത് പ്രവർത്തിക്കാനുള്ള ചില സ്ഥാപര സ്വത്തുക്കൾ തന്നെ മനുഷ്യർ ദാനം ചെയ്യുകയാണ്. ഇപ്പോഴ തിരുമേനി അത് കഴിഞ്ഞ് പിന്നെ മാവേലിക്കരയിൽ നിന്ന് മലങ്കരയിൽ ആകെ പടർന്നു പിടിച്ച ഒരു ഒരു ദൈവവചനത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ തിരുമേനി നടത്തി വരുത്തി എന്ന് വേണം പറയാൻ. അത് പിന്നീട് ഉത്തരഭാരതത്തിലും ഇപ്പോഴ് ഭാരതത്തിനപ്പുറത്തും ഒക്കെ ഇതങ്ങ് പടരുകയാണ്. അത് തിരുമേനി അങ്ങനെ നയിച്ചത് ഈ ദൈവവചനത്തിലുള്ള തിരുമേനിയുടെ ഉറച്ച ബോധ്യമാണ്. അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ആ ചിന്തയുടെ പല മാതൃകകൾ തൻ്റെ പ്രവൃത്തി രൂപത്തിൽ വരികയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനി മലങ്കര സഭയുടെ രത്നമായത്. സഭാരത്നം എന്ന് അദ്ദേഹത്തെ മലങ്കര സഭ പേരിട്ടത്. സഭയുടെ അംബാസഡർ എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. തിരുമേനിയുടെ പേര് പറഞ്ഞ് ഇപ്പോഴും എവിടെയെങ്കിലും ചെന്നിരുന്നാലും ജനം അതുപോലെ തിരുമേനിയെ ഉൾക്കൊണ്ടിട്ടുണ്ട്. തിരുമേനി പലപ്പോഴും ഒരു ഒരു പദ്ധതിയോ മറ്റേ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളോ ജനങ്ങളോട് പറയുമ്പോൾ കുറെ കഴിഞ്ഞ് പറയും മതി, ഇനി ആവശ്യമില്ല, മതി, നിർത്തത്. ഇത് മോശ സമാഗമന കൂടാരം പണിയാൻ തുടങ്ങിയപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മോശയോട് കൂടാരം പണിയാൻ പറഞ്ഞു, കൂടാരം പണിയാൻ പറഞ്ഞു നോക്കി ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആഭരണം പട്ടുനൂല് പിന്നെ നെയ്ത്ത് അത് ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ജനങ്ങളൊക്കെ ഒന്നുകൂടി കൊടുക്കാൻ തുടങ്ങി. കുറഞ്ഞപ്പോഴും മോശം പറഞ്ഞു മതി, ഇത് ആവശ്യത്തിനായി, ആവശ്യത്തിനായി എന്ന് പറഞ്ഞ് ജനങ്ങളോട് തരുന്നത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിതാവാണ് ഈ പ്രസ്താവിച്ചത്. അതിനിപ്പോഴും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് പേര് പറഞ്ഞാൽ പോലും ജനത്തിന് സമ്മതമാണ്. ക്രെഡിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, അതുപോലെ തന്നെ ഗോസ്പൽ ഓറിയന്റഡ് ലൈഫ് വിത്തൗട്ട് എനി ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് പുതിയ വാക്കാണെന്ന് ഒന്നുമില്ല. തിരുവേദന ആകവും കുറവും ഇത്രമാത്രം ധനാഢ്യന്മാരെ വിമർശിച്ചിട്ടുള്ള പിതാവ് സഭയിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയാമല്ലോ. ഏത് പ്രസംഗം അവസാനിക്കുമ്പോഴും ധനവാന്മാർക്ക് ഒരു പൊട്ട് കൊടുക്കാതെ ആ പ്രസംഗം ചെയ്യുകയില്ല. ഒരടി കൊണ്ട് ഒന്നോ രണ്ടോ അടി കൊണ്ട് അത് കഴിഞ്ഞ് അവനോട് തന്നെ പറയും, എടുത്തോ നിനക്ക് ഗുണം പിടിക്കണമെങ്കിൽ എടുത്തോ. ആ പ്രവാചകത്തിലൂടെ പറയുമ്പോൾ
ഈ വിമർശനം കേട്ട ധനവാൻ തന്നെ അവന്റെ പേഴ്സ് എടുത്ത് ചെക്ക് പുസ്തകം എടുത്തിട്ട് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ എഴുതുകയാണ്. അല്ലാതെ അവൻ അത് കേട്ട് പിണങ്ങി പോവല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ഇതുപോലെ എന്റെ പറഞ്ഞു പിന്നെ അവൻ സഹായപ്പെട്ട നോക്കും. ആ അതാണ്ട് കിടക്കും മതി ഓത്ര സഭ. പിന്നെ അവനെ കാണുകയല്ല, തപ്പ കാണുകയല്ല. പിന്നെ അവൻ വേറെ നല്ല എന്തുവാ പുതിയ പുതിയ ഗ്രൂപ്പ് സഭകളുണ്ടല്ലോ, അതിലൊക്കെ ചെന്ന് പിന്നെ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വചനം തലയ്ക്ക് മത്ത് പിടിച്ചൊരു യുവാവിന്റെ വിപ്ലവാത്മകരമായ ചിന്തകൾ ആശയങ്ങൾ അത് പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകാണ്. തിരുമേനിയുടെ പാട്ടൊക്കെ അറിയാമല്ലോ നമുക്ക്, തിരുമേനി പാട്ട് പാടി എങ്ങനെയിരിക്കുന്നു നമുക്കറിയാം. പക്ഷേ അവിടെ പാട്ടുണ്ട്, അവിടെ ദൈവവചനമുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. ഒന്നുമില്ല. അങ്ങനെ നമുക്ക് നൽകിയത് തിരുമേനി ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ബെസ്റ്റ് മോഡലാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പിന്തുടരുന്നത് ആ തിരുമേനിയുടെ ആ മാതൃക തന്നെയാണ്, പല പിതാക്കന്മാരും പിന്തുടരുന്നത് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം തിരുമേനിയാണ് ആരംഭിച്ചത്. പത്രോസ്മാർ ഓസ്താത്തിയോ തിരുമേനി പാവപ്പെട്ട മനുഷ്യരെ ഉയർത്തുന്നതിന് മാത്രമുള്ള ഒരു ആത്മീയ പ്രവർത്തനമായിരുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മറ്റു പിതാക്കന്മാരൊക്കെ വ്യക്തിഗത ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമായിരുന്നു. 10 രൂപ എൻ്റെ കയ്യിൽ കിട്ടിയാലേ 10 രൂപ ചിലപ്പം അപ്പോൾ തന്നെ വേറൊരാൾക്ക് കൊടുക്കുക. അതാണ് ഞാൻ വ്യക്തിഗത ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ പറഞ്ഞത്. പക്ഷേ മലങ്കര സഭയ്ക്ക് ഒരു ഓർഗനൈസ്ഡ് ജീവകാരുണ്യ പ്രവർത്തനം പിന്നെ നാന്ദി കുറിച്ചത് ഈ എം വി ജോർജ്ജൻ എന്ന് പറയുന്ന വിപ്ലവാത്മകരമായ ആശയങ്ങൾ പറഞ്ഞ് ഈ മലങ്കര സഭയെയും മനുഷ്യരാശയും ഇളക്കി മറിച്ച് ഉള്ള ഒരു പിതാവിനെ ആ പിതാവിനെ ഞാൻ ഓർക്കുന്നത്. അത് വെറുതെ അങ്ങനെ ഓർത്താ പോരാൻ എനിക്ക് തോന്നുന്നു. ഇപ്പോഴും തിരുമേനിയുടെ പേര് പറഞ്ഞ് എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിനതിൻ്റെതായ ഒരു ഒരു തീവ്രതയും മനുഷ്യ മനസ്സുകളിൽ അത് ഇന്നും ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഫിലിപ്പ് എറമ്പാച്ചൻ ഉണ്ട്. എറമ്പാച്ചന് ഒത്തിരി വയസ്സൊക്കെ ആയി. എറമ്പാച്ചനെ അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യഗണത്തിൽ 2 പേരിലൊരാളാണെന്ന് എൻ്റെ ധ്യാനം. പി എം തോമസ് അച്ഛൻ, അതുപോലെ തന്നെ ഫിലിപ്പ് എറമ്പാച്ചൻ. അദ്ദേഹവും ഈ പ്രായ കാലഘട്ടത്തില് ഇതേ മാതൃകയിൽ അധ്വാനിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ഒന്നും വിഷയമല്ല, ഉത്കണ്ഠയുമില്ല. എൻ്റെ ആരോഗ്യത്തിന് എന്ത് പറ്റും? ഞാൻ വഴി കടന്ന് വീണ് മരിക്കാനിടയാകുമോ? ഇതൊന്നും വിഷയമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൻ്റെ ഉള്ളിൽ അത് തിളയ്ക്കുന്ന അഗ്നി പോലെയാണ്. അത് അവിടെ അങ്ങ് തിളക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല പിന്നത്തെ കാര്യങ്ങളുടെ കിടപ്പ് എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ ദീർഘമായി പറയുന്നില്ല. ഓസ്താദ്യോഗത്തിന് മേനെക്കുറിച്ചും ആവേദിക്കരയിലെ എന്ത് പറയാനാ? ആരുടെ പറയുന്നത്? കണ്ടും കേട്ടിട്ടുള്ളവരോടാണ് വളരെ ദൂരെ നിന്ന് കണ്ടവൻ അത് തന്നെ വിളിച്ചു പറയുന്നത്. പണ്ടൊരു എം വി ജോർജൻ മാത്രം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂചനപ്രദമൊക്കെ എൻ്റെ ബാല്യകാലത്ത് കേട്ടിട്ടുണ്ട്. മലങ്കര സഭയിൽ എവിടെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത്? കക്ഷി വഴക്ക് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ജോർജ്ജൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാതിൽ തുറക്കും. ഏത് പന്തലിലും അദ്ദേഹം വിളിക്കപ്പെടും. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ദൈവ പുരുഷനെ ദൈവം മലങ്കര സഭയ്ക്ക് ദാനം ചെയ്ത ഒരു ഒരു ഉൾക്കാഴ്ചയാണ് തിരുമേനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിർവചിച്ചൊന്നും പറയുന്നില്ല. തിരുമേനിയിൽ നിന്ന് അനുകരിക്കാവുന്നത് ഞാൻ ആരോട് പറഞ്ഞു, പറക്കണ കാക്കയിൽ നിന്ന് തിരുമേനിക്ക് 10 രൂപ കിട്ടിയാലേ കാക്കയുടെ അവിടെ നിൽക്കുക, ഞാൻ റെസിറ്റ് ഒന്നും എഴുതില്ല, അത് കഴിഞ്ഞ് പറഞ്ഞു പോയാണ്. എന്നിട്ട് റെസിറ്റ് എഴുതിയില്ലാന്ന് ചുണ്ടത്ത് വെച്ച് നീ പറഞ്ഞു അവിടെ എഴുതും. തമാശ ആണെങ്കിൽ പോലും തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളും അതാണ്. അതിനൊരു സംശയവുമില്ല. ഇത് ഈ തിരുമേനി 4 വർഷം പൂർണ്ണമായും പഠിപ്പിച്ചിട്ടുള്ള ഒരു ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ്.
അതും ഒരു അഭിമാനമാണ് എം വി ജോർജിന്റെ 4 വർഷത്തെ ക്ലാസ് വൈദിക പരിശീലനത്തിൽ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ഒരു പദവിയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധ പിതാവ് ഭയങ്കര സഭയ്ക്കും മനുഷ്യ സമൂഹത്തിനും നമുക്കൊക്കെ നൽകി തന്ന ഒരു മോഡൽ ഒരു മാതൃക അത് നൽകി കടന്നുപോയിരിക്കുന്നു അപ്പം നാം അതിൻ്റെ പുറകാലെ അതിൽ നിന്ന് നമുക്ക് ആവേശം കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പരമാവധി കൊള്ളുകയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടവരുകയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ പിതാവ് ആ വന്യ പിതാവ് സ്വർഗസന്നിധിയിൽ പ്രഥമമായ യേശുവിനോടൊപ്പം വിശ്രമിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രചോദനം ലഭിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പിതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആമേൻ താഴെ കാണപ്പെടാതല്ലാത്തവൻ എൻ്റെ വലത്തു കൈ നീട്ടി
कड़ परश्रमित Israel.
अपेक्षिक